സഹോദരന്മാരെ, സഹോദരികളെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും പ്രത്യേകമായി വസ്വിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ പ്രീതി പരലോകത്ത് സ്വർഗം ജന്നാത്തുൽ ഫിർദൗസ് ലക്ഷ്യമാക്കി ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളെയും വികാര വിചാരങ്ങളെയും വാക്കുകളെയും പ്രവൃത്തികളെയും നിയന്ത്രിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ നിരന്തരമായി പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ഭൂമുഖത്ത് നടന്ന ആദ്യത്തെ കൊലപാതകത്തിന്റെ ചരിത്രം പറയുന്നുണ്ട്. ഒരുപാട് പാഠങ്ങൾ നൽകിക്കൊണ്ട് ബൈബിളിലും ആ ചരിത്രം വന്നിട്ടുണ്ട്. ആദ്യത്തെ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ മക്കളിൽപ്പെട്ട രണ്ടു മക്കൾ, ജ്യേഷ്ഠനും അനുജനും. ഒന്ന് കാബീലാണ്. ബൈബിളിൽ വന്നിട്ടുള്ള പേര് കയീൻ എന്നാണ്. കാബീല് തിന്മയുടെ പ്രതീകമാണ്, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ പ്രതീകമാണ് കാബീൽ. ഹാബീൽ നന്മയുടെ പ്രതീകമാണ്. ഭൂമുഖത്ത് നടന്ന ആ കൊലപാതകത്തെ പറ്റി പറഞ്ഞിട്ട് ഖുർആൻ വിവരിക്കുന്നത് വത്തുലു അലൈഹിം നബാ ഇബ്നി ആദം, ആദമിന്റെ രണ്ടു മക്കളുടെ കഥ ചരിത്രം നീ അവർക്ക് പറഞ്ഞുകൊടുക്കുക. രണ്ടാളും ദൈവപ്രീതിക്ക് വേണ്ടി ബലി നടത്തുകയാണ്. ഹാബീലിന്റെ ബലി സ്വീകരിക്കപ്പെടുന്നു, കാബീലിന്റെ ബലി സ്വീകരിക്കപ്പെടുന്നില്ല. അസൂയയുടെ, വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ പ്രതീകമായ കാബീൽ, ഇത് സഹോദരനോട് അസൂയ വെച്ച് പുലർത്താൻ കാരണമാവുകയാണ്. എന്നിട്ട് പറയുന്നത് ഞാൻ നിന്നെ കൊല്ലും. അപ്പോൾ ഹാബീൽ പറയുന്നത് എന്നെ കൊന്നതുകൊണ്ട് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല, ഇരട്ടി തിന്മയാണ് നിനക്ക് ലഭിക്കുക. എന്നെ കൊല്ലുമ്പോൾ എന്നെ കൊന്ന കുറ്റം നേരത്തെ നിന്റെ ബലി സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണമായിട്ടുള്ളത് പറഞ്ഞുകൊടുക്കുകയാണ്. ബലി സ്വീകരിക്കപ്പെടണമെങ്കിൽ മനസ്സ് നന്നാവണം, മുത്തക്കയായി തീരണം. ഇതൊന്നും കാബീൽ പരിഗണിച്ചില്ല, സഹോദരനെ കൊന്നു. ആ കൊലപാതകത്തെ പറ്റി പറഞ്ഞിട്ട് ഖുർആൻ പറയുകയാണ്, ഇന്നും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇക്കാരണത്താൽ നമ്മൾ ബനൂ ഇസ്രായീലുകളോട് പറഞ്ഞു, മൻ ഖത്തല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്, നീതിരഹിതമായിട്ട് അനീതിയായിട്ട് ഒരാളെ കൊന്നുകളഞ്ഞാൽ ഫകഅന്നമാ ഖത്തലന്നാസ ജമീഅ, ലോകത്തെ മുഴുവനും കൊല്ലുന്നതിന് സമാനമാണ്. ഒരാൾക്ക്, മർദ്ദിതനായ ഒരാൾക്ക് ജീവിതം നൽകുന്നത് ലോകത്തെ മുഴുവനും ജീവിപ്പിക്കുന്നതിന് സമാനമാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ
ഈ ചരിത്ര സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ദുഃഖിതരാണ്, പ്രയാസപ്പെടുന്നവരാണ്. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഇന്ന് നമ്മൾ കാണുമ്പോൾ, ഡൽഹിയിലെ കലാപത്തിൽ എത്രയെത്ര ആളുകൾ മരണപ്പെട്ടുപോയി, എത്രയെത്ര കുഞ്ഞുങ്ങൾ അനാഥകളായി, സ്ത്രീകൾ വിധവകളായി, കയ്യേറ്റങ്ങൾ നടന്നു, സ്വത്ത് നശിപ്പിക്കപ്പെട്ടു, പലരും പങ്കാളികളായി, അതിൽ ഭരണകൂടം വരെ പങ്കാളികളായി. ഈ ദുഃഖസമാനമായി ദുഃഖ നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഒരുപാട് ചിന്തിക്കാനും പക്വമായി ആലോചിക്കാനും ഈ സാഹചര്യങ്ങളെ മറികടക്കാനും പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ളവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ദൈവികമായ സന്ദേശങ്ങൾ, അല്ലാഹുവിന്റെ സന്മാർഗം ഭൂമുഖത്ത് നിങ്ങൾക്ക് എന്തു സാധിച്ചു തരും? നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോവുക, അവിടെ നിങ്ങൾ ജീവിക്കുക, നിങ്ങൾക്ക് എന്റെ സന്മാർഗം വന്നു കിട്ടും. ആ സന്മാർഗം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, ഭയമില്ലാത്ത ഒരു ലോകം, ദുഃഖമില്ലാത്ത ഒരു ലോകം അത് സൃഷ്ടിക്കാനാണ് അല്ലാഹുവിന്റെ പ്രവാചകന്മാർ വന്നത്. ബലദൻ ആമിന, നിർഭയമായ ഒരു രാജ്യം, സമാധാനമുള്ള ഒരു നാട്, പരസ്പര സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്ന ഒരു സമൂഹം, ഇതാണ് പ്രവാചകാധ്യാപനങ്ങളുടെ ഭൗതിക ലോകത്തത് പ്രദാനം ചെയ്യുന്നത്. ഈ പ്രവാചക സന്ദേശത്തിൽ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് മുഅ്മിൻ എന്ന് പറയും. മുഅ്മിൻ എന്ന പദം അംന് എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചു വന്നതാണ്. നിർഭയത്വം, സമാധാനം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഒരു മുഅ്മിൻ നിർഭയനാണ്, സമാധാനമുള്ളവനാണ് എന്ന് മാത്രമല്ല, അവനിൽ നിന്ന് ലോകത്തിനു ലഭിക്കുക, അവന്റെ പരിസരങ്ങളിലേക്ക് ലഭ്യമായി തീരുക സമാധാനമാണ്, നിർഭയത്വമാണ്. റസൂലുള്ളാ ഒരിക്കൽ പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, അല്ലാഹുവാണ് സത്യം, ഒരാൾ മുഅ്മിനായിട്ടില്ല. വളരെ ഗൗരവത്തിൽ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു. അനുചരന്മാർ ചോദിച്ചു, നിങ്ങൾ ആരെപ്പറ്റിയാണ് ഇത്ര ഗൗരവത്തിൽ പറയുന്നത്? റസൂലിന്റെ മറുപടി, ലാ യഅ്മനു ജാറഹു ബവാഇക, സ്വന്തം അയൽപക്കത്തുള്ളവന് ജാതിയും മതവുമില്ല ഇവിടെ. ജാറാണ്, അവൻ ആരായാലും അവനോട് വലിയ കടപ്പാടുകളുണ്ട്. ആ അയൽപക്കത്തുള്ളവന് നിങ്ങളിൽ നിന്ന് നിർഭയത്വം ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മുഅ്മിനല്ല. ജാർ എന്ന പദം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വളരെ വിശാലമായ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഒരു സദസ്സിലിരിക്കുമ്പോ തൊട്ടടുത്തിരിക്കുന്ന ആൾ, ഒരു യാത്രയിൽ നിങ്ങളുടെ സഹയാത്രികൻ, നിങ്ങൾ ബസ്സിൽ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പോ അതിനോട് ചാരി നിന്ന് പ്രയാസപ്പെട്ട് യാത്ര ചെയ്യുന്നവൻ, അവനൊക്കെ ജാറാണ്.
നിങ്ങളുടെ വീടിന്റെ അയൽപക്കത്ത് വീട് വെച്ചു താമസിക്കുന്നവൻ, നിങ്ങളുടെ ഗ്രാമത്തിന്റെ തൊട്ടടുത്തുള്ള ഗ്രാമം നിങ്ങളുടെ രാജ്യത്തിന്റെ തൊട്ടടുത്തുള്ള രാജ്യം, അങ്ങോട്ടൊക്കെയും നിങ്ങൾ കയറ്റി അയക്കേണ്ടത്, നിങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടത് നന്മയാണ്, നിർഭയത്വമാണ്, സമാധാനമാണ്. അതുണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ മുഅ്മിനല്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. കലുഷമായ ഈ സാഹചര്യത്തിൽ ഈ അധ്യാപനങ്ങളിൽ വിശ്വസിക്കുന്ന നമുക്ക് പകച്ചു നിൽക്കാനാവില്ല, സ്തംഭിച്ചു നിൽക്കാനും പാടില്ല. സാധ്യമാകുന്നത്രയും നന്മ വിതരാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിനനുകൂലമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ നമുക്ക് ചുറ്റുപാടുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ കടുത്ത പ്രതികൂലമായ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നു അവിടെ ഭയചകിതരായിട്ടുള്ള ഒരു കൂട്ടം മുസ്ലിം സഹോദരങ്ങൾക്ക് അഭയം നൽകുന്ന ഹൈന്ദവ സഹോദരങ്ങൾ. അവരോട് പറഞ്ഞു, അതിലെ കടന്നു വന്ന ക്രിമിനലുകൾ, നിങ്ങൾ ഇവർക്ക് അഭയം കൊടുത്താൽ നിങ്ങളുടെ വീടും നശിപ്പിക്കും. അവര് പറഞ്ഞു, അതിനൊന്നും ഞങ്ങൾ ഇവരെ വിട്ടുതരില്ല. ഇത് ഹാബീലിന്റെ പ്രതീതികളാണ്. അവിടെ നമ്മൾ കണ്ടു പള്ളി നശിപ്പിക്കപ്പെട്ടു എന്ന് കേട്ടിട്ട് അമ്പലം നശിപ്പിക്കാൻ വേണ്ടി വന്നവർ അവർക്കെതിരെ മനുഷ്യ ചങ്ങല തീർത്ത മുസ്ലിം സഹോദരങ്ങൾ, നന്മയുടെ തിരിനാളങ്ങളാണവ. അവിടെ നമ്മൾ കണ്ടു കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന മനുഷ്യ സഹോദരന് അഭയവും ഭക്ഷണവും നൽകി ആരാധനാലയങ്ങൾ തുറന്നുകൊടുത്ത സിഖ് മതവിശ്വാസികൾ. ഇത് നന്മ ആഗ്രഹിക്കുന്നവരുടെ പ്രതീക്ഷ. ഇതിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് എന്തു ചെയ്യാനാവും? ഇതാണ് നമ്മുടെ നാടിന്റെ നന്മ. ഇതിനെയാണ് നമ്മൾ വളർത്തിയും ഉയർത്തിയും കൊണ്ടുവരേണ്ടത്. ഈ പ്രദേശങ്ങളിൽ മതം മനുഷ്യ നന്മക്ക് എന്ന കാഴ്ചപ്പാടിൽ മനുഷ്യസ്നേഹികളായ ഒരു കൂട്ടം സഹോദരങ്ങൾ ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിൽ പൊതുവായ കൂട്ടായ്മകൾ അവർ രൂപീകരിച്ചിട്ടുണ്ട്. അവർ പേരെത്തിയിരിക്കുന്നത് സദ്ഭാവന മഞ്ച് എന്നൊക്കെയാണ്. നല്ല മനസ്സുകളെ സൃഷ്ടിച്ചെടുക്കുക. അവരതിലൂടെ ലക്ഷ്യമാക്കിയത് എല്ലാവരെയും നന്മ ആഗ്രഹിക്കുന്ന ജാതി മതഭേദമന്യേ മതവിശ്വാസികളും മതവിശ്വാസികളല്ലാത്തവരും ഒക്കെയായിട്ടുള്ള എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഇത്തരം ഹീനമായ ശ്രമങ്ങളെ പ്രതിരോധിക്കുക. ഒരു ഗ്രാമത്തിൽ ഒരു പട്ടണത്തിൽ അതിന്റെ ആദ്യത്തെ ലക്ഷണം വരുമ്പോൾ തന്നെ അതിനെല്ലായും വച്ചിരിക്കുക. അവിടെ വർഗീയതയുടെ വിഭാഗീയതയുടെ പൊരി വരുമ്പോ അതാദ്യം തന്നെ എടുത്തിക്കളയുക. അവർ ലക്ഷ്യമിട്ടത് പരസ്പര സംരക്ഷണ ചുമതല ഏറ്റെടുക്കുക. വ്യത്യസ്ത മതവിഭാഗങ്ങളിലെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ ചേർന്നിട്ടുള്ള ധാർമ്മിക് മാർച്ച് എന്ന് പറയുന്ന സംവിധാനങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. വിപുലമല്ലെങ്കിലും നമുക്ക് ആ പേരുകൾ തന്നെ ആവണമെന്നില്ല.
അവരവരുടെ ഭാഷയിലും അവരവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലും രൂപീകരിച്ചതാണ്. എല്ലാ മതധർമ്മങ്ങളിലുമുള്ള മാനവികമായ മൂല്യങ്ങളെപ്പറ്റി ഉദ്ഘോഷിക്കുന്ന, ഓർമ്മപ്പെടുത്തുന്ന, എല്ലാവരും ഒരുമിച്ചു കൂടുന്ന പൊതു സംവിധാനങ്ങൾ അതിലൂടെ ഉണ്ടാക്കിയിടുന്നു. നമുക്ക് പരസ്പരം അറിഞ്ഞേ പറ്റൂ, അന്യോന്യം മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക, തെറ്റിദ്ധാരണകൾ നീക്കുക. വലിയ തോതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരാദർശ പ്രസ്ഥാനമാണ്, ഒരു മതമാണ് ഇസ്ലാം. മുസ്ലിങ്ങളും തെറ്റിദ്ധാരണയ്ക്ക് കാരണമായിട്ടുള്ളത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പ്രചരണങ്ങളാണ് ഒന്ന്. പക്ഷേ അതിനേക്കാൾ വലിയ കാരണം സ്വകാര്യമായിട്ട് നമ്മൾ അറിയണം, നമ്മൾ ഉൾക്കൊള്ളണം. മുസ്ലിം സമൂഹത്തിന് ഇസ്ലാമിനെ ശരിയായ രീതിയിൽ പ്രതിനിധീകരിക്കാനായില്ല. ഇസ്ലാമിന്റെ ശരിയായ പ്രതിനിധാനം അത് മുസ്ലിം സമൂഹത്തെ അതിന് പ്രാപ്തപ്പെടുത്താൻ നമ്മുടെ മഹല്ലുകളിലൂടെ, നമ്മുടെ കൂട്ടായ്മകളിലൂടെ സാധിക്കണം. മൂന്നാമതായി, മാനുഷിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണം, അടുക്കണം. നമ്മൾ കൂടുതലായി അകറ്റാൻ ശ്രമിക്കുന്നവരുണ്ട് അത്തരം സാഹചര്യത്തിൽ വിശേഷിച്ചു. അതിന് നേതൃത്വം നൽകാൻ പവിത്രമായ ആരാധനാലയങ്ങൾക്ക് കഴിയണം. പള്ളികളും ചർച്ചുകളും അമ്പലങ്ങളും മനുഷ്യരെ അടിപ്പിക്കാനുള്ളതല്ല, അവരെ അടുപ്പിക്കാനുള്ളതാണ്. ഖുർആൻ എങ്ങനെയാണ് പഠിപ്പിച്ചത്? ജനങ്ങളെ സമ്മേളിപ്പിക്കുകയും അവരെ ഒരുമിപ്പിക്കുകയും അവരെ ചേർത്തു നിർത്തുകയും ചെയ്യുന്ന ഇടങ്ങളായിട്ട് ആരാധനാലയങ്ങൾ മാറണം. അവ ജനങ്ങൾക്കിടയിൽ കലഹം സൃഷ്ടിക്കാനുള്ള ഇടങ്ങളല്ല, അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരുമിച്ച് പരിഹാരം കാണേണ്ടുന്ന ഇടങ്ങളാണ്, അവരെ ഒരുമിപ്പിച്ചു നിർത്തേണ്ടുന്ന കേന്ദ്രങ്ങളാണ്. ആ നിലയ്ക്ക് നമ്മുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ ആരാധനാലയങ്ങൾക്ക് കഴിയണം. തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കുന്നവർ ധാരാളമുണ്ട്. ആ ചിന്തിക്കുന്നവരെ ഒരുമിപ്പിച്ചു നിർത്തണം. ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നവർ, ഞാൻ പറഞ്ഞു, ശരിയായ രീതിയിൽ പ്രതിനിധീകരിക്കണം. ഖുർആൻ പഠിപ്പിച്ചത് എന്താണ്? ഇത് എല്ലാവരുടേതുമാണ് ഖുർആൻ, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കുത്തകയല്ലത്. അല്ലാഹുവിനെ പറ്റി പറഞ്ഞു. ആരാണ് അല്ലാഹു എന്ന് പരിചയപ്പെടുത്തി? അല്ലാഹു റബ്ബുന്നാസ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ മുഴുവനും രക്ഷിതാവാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റേതല്ല, എല്ലാവരുടെയും രാജാവാണ്, എല്ലാവരുടെയും ദൈവമാണ് ഇലാഹ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞു, മുഹമ്മദ് നബി കടന്നു വന്നത് റഹ്മത്തുൽ ആലമീനാണ്, റഹ്മത്തുൽ മുസ്ലിമീൻ, റഹ്മത്തുൽ മുഅ്മിനീൻ എന്ന് മാത്രമല്ല, ലോകർക്ക് മുഴുവനും കാരുണ്യമാണ്. ആ കാരുണ്യത്തിന്റെ വസന്തമാണല്ലോ മക്കയിലും മദീനയിലും പെയ്തത്, അതിനാണല്ലോ ലോകം സാക്ഷിയായത്. കാഫത്തൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ്. ആ പ്രതിനിധാനം നമുക്കാവണം. മുസ്ലിം ഉമ്മത്ത് നമ്മളൊക്കെ അതിന്റെ ഭാഗമാണ്.
നമ്മൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കണം? അല്ല പഠിപ്പിച്ചത് മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ്. നിങ്ങളുടെ നിയോഗം എല്ലാവരുടെയും നന്മക്കാണ്. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രദേശങ്ങളിൽ നിർഭയത്വമുണ്ടാക്കണം. പറ്റി പറഞ്ഞപ്പോ ജനങ്ങൾ ഒരുമിക്കുന്ന ഇടം, അതും കൊള്ളുന്ന നാട് വലതൻ നാമീന, അവിടെ നിവസിക്കുന്ന ജനത ആ രാജ്യനിവാസികൾക്കൊക്കെയും ജീവിത വിഭവങ്ങൾ നൽകണം. ഈ ഒരു ദൗത്യത്തിലേക്ക് ഇസ്ലാമിക സമൂഹം അതിനെ പ്രതിനിധീകരിക്കണം. ഏത് സാഹചര്യത്തിലും നിങ്ങൾ നീതിയെ പ്രതിനിധീകരിക്കണം. ഖുർആൻ പഠിപ്പിച്ചു അല്ലാഹുവിനോടൊപ്പം ചേർത്തി നിർത്തി നീതിയെ. അല്ലാഹു നീതി ഇത് പര്യായങ്ങളെ പോലെ പ്രയോഗിച്ചു ഖുർആൻ. പര്യായങ്ങളല്ല. മുഅ്മിനുകളെ, നിങ്ങൾ നീതി മുറുകെ പിടിച്ച് അല്ലാഹുവിന് സാക്ഷികളാവണം. മറ്റൊരായത്തിൽ യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാ ശുഹദാഹ ബിൽ ഖിസ്ത്. മുഅ്മിനുകളെ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളണം, നീതി മുറുകെ പിടിച്ചു. പരസ്പരം മാറ്റി മാറ്റി അതിനെ പ്രയോഗിച്ചു പറഞ്ഞു തന്നു. ഏത് സാഹചര്യത്തിലും നിങ്ങൾ പക്ഷം ചേരേണ്ടത് നീതിയോടൊപ്പമാണ്. വിഭാഗീയ പ്രവണതകൾ ഉടലെടുത്ത് കഴിയുമ്പോ അവിടെ നീതി അസ്തമിക്കുകയാണ്. പക്ഷപാതിത്വമാണ് അവിടെ ഉണ്ടായി വരിക. അവിടെ അതിന് ഒരു നന്മയും ലോകത്തുണ്ടാക്കാൻ വർഗീയത ഭാഗീയത എങ്ങനെ നമുക്കാവും? എന്താണ് നമുക്കത് നൽകിയത്? നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, രാജ്യം അനുഭവിച്ചിട്ടുണ്ട്, ഒരു നന്മയും അതുണ്ടാക്കിയിട്ടില്ല. ഒരു ദൈവത്തിന്റെ സൃഷ്ടികൾ, ഒരു മാതാപിതാക്കളുടെ മക്കൾ, ഏകോദര സഹോദരങ്ങൾ, നിങ്ങൾ അതിനെയാണോ പ്രതിനിധീകരിക്കേണ്ടത്? ഖുർആൻ നമ്മെ പഠിപ്പിച്ചു നന്മയെ ഉയർത്തി കാണിക്കണം. ഇപ്പോ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. വാർത്തകൾ പ്രചരിപ്പിക്കുന്നിടത്ത് നന്മയാകണം ഉയർത്തിപ്പിടിക്കേണ്ടത്. ഉയർത്തിപ്പിടിക്കാൻ അർഹമായിട്ടുള്ളത് നന്മയാണ്. അറബി ഭാഷയിൽ എന്നല്ല, ഖുർആൻ നന്മക്ക് പ്രയോഗിച്ച പദം മഅറൂഫ് എന്നാണ്. മഅറൂഫ് എന്ന പദത്തിന്റെ അർത്ഥം അറഫയിൽ നിന്നാണ് അത് വന്നത്. അറിയപ്പെട്ടത്, അറിയപ്പെടേണ്ടത്, സുപരിചിതമാക്കേണ്ടത് എന്നാണ് അതിന്റെ അർത്ഥം. നന്മയാണ്, അതിനാണ് പ്രസിദ്ധി കിട്ടേണ്ടത്, അതാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. വളരെ കടുത്ത അന്ധകാരത്തിലും ഒരുപാട് നന്മകളുടെ നാമ്പുകളുണ്ട്. ആ നന്മകളുടെ നാമ്പുകൾ നാം ഉയർത്തിക്കാണിക്കണം. തിന്മയെപ്പറ്റി ഖുർആൻ പ്രയോഗിച്ച പദം മുൻകർ എന്നാണ്, അറിയപ്പെടേണ്ടാത്തത് എന്നാണ്, അപരിചിതമായത് എന്നാണ്, പ്രചരണമർഹിക്കാത്തത് എന്നാണ്. തിന്മയെപ്പറ്റി ഖുർആനിന്റെ പദപ്രയോഗം തന്നെ അതാണ്. ഈ കാലഘട്ടത്തിൽ കിംവദന്തികൾ പ്രചരിപ്പിച്ചു, ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചു, മനുഷ്യർക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്നവരുണ്ട്. ഒരു നിരക്കും സത്യസന്ധമായി രേഖപ്പെടുത്താത്ത, അല്ലെങ്കിൽ അവനവരുറപ്പില്ലാത്തതുവരെ ഫോർവേഡ് ചെയ്യുന്ന, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന സംസ്കാരമുണ്ടായിരുന്നു.
നിങ്ങൾ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അത് സൃഷ്ടിക്കാനാണ് നമ്മൾ പണിയെടുക്കുന്നതെങ്കിൽ, വംശീയത, ഭാഗീയത, വർഗീയതയും അതൊക്കെ കടുത്ത നാശം വിതക്കുന്ന ഒരു ലോകഘടനയിലാണ്, ഒരു സാമൂഹ്യ ഘടനയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്, നിങ്ങൾ വംശീയതയെ, റസൂലുള്ള പറഞ്ഞു, അത് ഞാൻ എന്റെ കാലിന്റെ ചുവട്ടിലിട്ട് അസബിയത്തിനെ പക്ഷപാതിത്വത്തെ ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട്. നിങ്ങൾ അതിനെ നേരിടേണ്ടത് സാഹോദര്യം ഉയർത്തിപ്പിടിച്ചിട്ടാണ്. ഒരേ സൃഷ്ടികർത്താവിന്റെ സൃഷ്ടികളാണ് നിങ്ങൾ, ഒരേ മാതാപിതാക്കളുടെ മക്കൾ എന്നതിനേക്കാൾ ഉയർന്ന സാഹോദര്യ ബന്ധം നിങ്ങൾക്കിടയിൽ ഉണ്ടാകണം. സൃഷ്ടികളൊക്കെ അല്ലാഹുവിന്റെ സ്വന്തക്കാരാണ്. ആ സ്വന്തക്കാർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നവരെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. വർഗീയതയെ നിങ്ങൾ നേരിടണം. മാനവികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു, ഉത്കൃഷ്ട സ്വഭാവങ്ങൾ കൊണ്ട് കടുത്ത പരീക്ഷണങ്ങളുടെ ഘട്ടത്തിൽ ഒരുപക്ഷേ വലിയ പ്രതിസന്ധികൾ നേരിട്ട ഒരു സാഹചര്യത്തിൽ റസൂലുള്ളാഹിക്കും സഹാബത്തിനും സൂറത്ത് ഫുസ്സിലത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. ഏത് സാഹചര്യത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത്? അവിടെ വെച്ച് നൽകുന്ന നിർദ്ദേശം നിങ്ങൾക്ക് മറുപക്ഷം എന്തുമാകട്ടെ, തിന്മയെ നിങ്ങൾ അഹ്സൻ കൊണ്ടു നേരിടണം. നന്മ കൊണ്ട് നേരിട്ടാൽ പോരാ, അതുകൊണ്ട് മാത്രം തിന്മ തോൽക്കുകയില്ല. ഏറ്റവും നന്മ കൊണ്ട് നിങ്ങൾ തിന്മയെ അഭിമുഖീകരിക്കണം. പ്രത്യക്ഷത്തിൽ അത് തന്നുകൊടുക്കലായാലും ആ നന്മ നിങ്ങളുടെ എതിരാളികളുടെ മനസ്സുകളെ കീഴ്പ്പെടുത്തും. മനംമാറ്റമാണ് സാധ്യമായി തീരേണ്ടത്. ആദം മക്കളുടെ കഥ പറഞ്ഞപ്പോ നന്മയെ പ്രതിനിധീകരിച്ച ഹാബീൽ തോറ്റിട്ടില്ല, രക്തസാക്ഷിയായിട്ടുണ്ട്. ഹാബീൽ പരാജയപ്പെടുന്നില്ല, ആരവിടെ പറയുന്നുണ്ട്? കാരണം ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല, കുറഞ്ഞ ഒരു നാളുകളേ ഇവിടെയുള്ളൂ. കാബീലിനോട് ഹാബീല് പറയുന്നുണ്ട്, നീ എന്നെ കൊല്ലാൻ മുതിർന്നാൽ, അതിനുവേണ്ടി നിന്റെ കൈ നീട്ടിയാൽ ഞാൻ അപ്രകാരം ചെയ്യില്ല, ഞാനത് ചെയ്യില്ല, അതേ നാണയത്തിൽ ഞാൻ തിരിച്ചടിക്കില്ല. അതിന്റെ ഇത്താനുഭവം നീ നേരിടേണ്ടി വരും. ഖുർആൻ എന്നിട്ട് പറയുന്നത് ഹാബീലിന്റെ വിജയത്തെ പറ്റിയാണ്, കാബീലിന്റെ പരാജയത്തെ പറ്റിയാണ്. നമ്മുടെ ലോകവും അതിനെല്ലാം സാക്ഷിയായിട്ടുള്ളത്. എത്ര ആയിരങ്ങളെ കൊന്നൊടുക്കി ഹിറ്റ്ലർ, ഹിറ്റ്ലർ വിജയശ്രീലാളിനായിട്ടുണ്ടോ? ഒടുവിൽ അനുഭവിക്കേണ്ടി വന്നത് വിജയമാണോ? പതിനായിരങ്ങളെ കൊന്നൊടുക്കുന്നവർ അവരും റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. ജീവിതത്തെ പറ്റി കണക്ക് പറയേണ്ടി വരും. ഇതൊരു പരീക്ഷാഹാളെന്ന ബോധത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ സജ്ജരാവണം. ഞാൻ പറഞ്ഞു വന്നത് ഇരുട്ടുണ്ട്, എന്നാൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് നമ്മുടെ ചുറ്റുപാടും. ആ പ്രതീക്ഷകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നന്മയെ ശക്തിപ്പെടുത്താൻ, വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ഭാഗ്യസ്ഥരാണ് എങ്കിൽ ഈ രാജ്യത്തിനും പ്രതീക്ഷയുണ്ട്. ഈ നാട്
അങ്ങനെ നശിപ്പിക്കാൻ ആർക്കുമാവില്ല. ഒരുപാട് നന്മകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ നാട്. ആ നന്മകളോടൊപ്പം പക്ഷം ചേരാൻ, അതിനോട് ചേർന്നു നിൽക്കാൻ നമുക്കാവുക, അതിനെ നാം ശക്തിപ്പെടുത്തുക. പടച്ചതമ്പുരാൻ നമ്മളെയും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ജനതയെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.